നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 നവംബർ മാസം 28-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ ക്ഷേമ പെൻഷനുകളുടെ തുക കൂട്ടണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിദഗ്ധ സമിതിയുടെ ശുപാർശ ഇപ്പോൾ വന്നിരിക്കുകയാണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം രൂപീകരിച്ച കോമൺ റിവ്യൂ മിഷനാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾക്ക് കീഴിലുള്ള പെൻഷൻ തുക ഘട്ടംഘട്ടമായിട്ട് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജീവ് രഞ്ജൻ സഹ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനാണ് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പെൻഷൻ തുക കൂട്ടണമെന്നത് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെയും കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. 2007 മുതൽ വിവിധ പെൻഷനുകൾക്കായിട്ട് കേന്ദ്രം അനുവദിക്കുന്നത് 200 രൂപ മുതൽ 500 രൂപ വരെയാണ്. ഈ തുകയിലേക്ക് ബാക്കി കൂടി ചേർത്ത് 1600 രൂപയാണ് കേരളം പെൻഷൻ നൽകുന്നത്. അതായത് കേന്ദ്രം നൽകുന്ന തുകയുടെ 3 മുതൽ 8 ഇരട്ടിയാണ് കേരളത്തിൻ്റെ വീതം. ഓരോ മാസവും 1,50,000,000 പേർക്കാണ് പെൻഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രവീതം കൂട്ടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പെൻഷൻ തുകയുടെ കുടിശ്ശിക വിതരണം ഉൾപ്പെടെ നടക്കുകയും പെൻഷൻ 2,100 രൂപ വരെ വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും. അടുത്ത അറിയിപ്പ്, വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുവാനായിട്ട് ഡിസംബർ 8 വരെ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. പരാതികൾ ഡിസംബർ 26 മുൻപ് തീർപ്പാക്കി ജനുവരി 5 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആരെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക പരിശോധിക്കുവാൻ എല്ലാവർക്കും അവസരം നൽകും. 17 വയസ്സ് പൂർത്തിയായവർക്കെല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. 18 വയസ്സാകുമ്പോൾ വോട്ടർമാരായിട്ട് മാറുകയും ചെയ്യും. 2023 ജനുവരി 1 18 വയസ്സാകുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാകും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അടുത്ത അറിയിപ്പ്, LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായിട്ട് കേന്ദ്ര സർക്കാർ കർശന നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. LPG സിലിണ്ടറുകളിൽ QR കോഡ് സജ്ജീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറുകളിലെ മോഷണവും അതുപോലെ തന്നെ കരിഞ്ചന്തയും തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ തന്നെ ഗാർഹിക സിലിണ്ടറുകൾ വാങ്ങിയ ശേഷം അതിലെ വാതകത്തിൻ്റെ അളവിൽ 1 മുതൽ 2 കിലോഗ്രാം വരെ തൂക്കത്തിൽ കുറവുണ്ടെന്ന് പലപ്പോഴും ഉപഭോക്താക്കൾ പരാതിപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗ്യാസ് മോഷണം തടയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് LPG സിലിണ്ടറുകളിൽ QR കോഡ് സജ്ജീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിക്കുന്നതായിട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇത് ആധാർ കാർഡ് പോലെയായിരിക്കും പ്രവർത്തിക്കുക. QR കോഡിലൂടെ ഗ്യാസ് സിലിണ്ടറുകളിലെ ഗ്യാസ് അളവ് കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും ട്രാക്ക് ചെയ്യുവാനായിട്ട് ഇതുവഴി വളരെ എളുപ്പത്തിൽ സാധിക്കും. പൊതുജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യുക വഴി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡികളും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ആധാർ നമ്പറോ അതിൻ്റെ എൻറോൾമെൻറ്റ് സ്ലിപ്പോ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2022 ഓഗസ്റ്റ് 11 പുറത്തിറക്കിയ സർക്കുലറിലാണ് UIDAI ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, വോട്ടേഴ്സ് ID എന്നിവയെല്ലാം തന്നെ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കണം. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ പാൻ കാർഡ് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. 1,000 രൂപ പിഴ അടച്ചുകൊണ്ട് പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുവാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുള്ളതാണ്. അടുത്ത അറിയിപ്പ് പ്രാദേശിക വാർത്തയാണ്. നവംബർ 28 നാളെ ഇടുക്കിയിൽ UDF ഹർത്താൽ, ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടത് സർക്കാർ പുറത്തിറക്കിയ ഭൂവിനിയോഗ നിർമ്മാണ നിയന്ത്രണ ഉത്തരവുകൾ പിൻവലിക്കുക, ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 മണിക്കൂറാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അതാത് സ്കൂൾ മാനേജ്മെൻറ്റുകളാണ് തീരുമാനമെടുക്കുക. ഔദ്യോഗിക അറിയിപ്പുകൾക്കായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും അറിയിപ്പുകൾ നാളെ വരികയാണെങ്കിൽ അതുകൂടി രാവിലെ എല്ലാവരും വന്ന് പരിശോധിക്കുക. അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ 38,840 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില. 4,855 രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.